വാട്ട് എ സീരിയസ് നോൺസെൻസ് ഫ്രം ദ ബംഗ്ലാദേശ് വൈസ് ക്യാപ്റ്റൻ. ബംഗ്ലാദേശ് ടീമിന്റെ വൈസ് ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന നോൺസെൻസിനെ അബ്സല്യൂട്ട്ലി ബുൾഷിറ്റ്, സീരിയസ് നോൺസെൻസ് എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കണം. ഇന്ത്യക്കെതിരെ വളരെ നിർണായകമായിട്ടുള്ള മത്സരത്തിന് കളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് അണ്ണന് ഉറങ്ങിപ്പോയത് കൊണ്ട് ടീം ബസ് മിസ്സായിപ്പോയി. ഇത് ഏതെങ്കിലും പാപ്പരാസി മീഡിയയിൽ വന്നിരിക്കുന്ന സാധനമല്ല, ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്ന സാധനമാണ്. ടീം ബസ് മിസ്സായി പോണെന്ന് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ പ്ലേയിങ് ഇലവനിൽ ഇന്ത്യക്കെതിരെ കളിപ്പിക്കാൻ ഉൾപ്പെടുത്താൻ കഴിയാതിരുന്നത് എന്നാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ഔദ്യോഗിക വിശദീകരണം. ഇനി ഷാക്കിബ് അൽ ഹസനും അത് സംബന്ധിച്ചൊരു പ്രതികരണം കൊണ്ടുവന്നിട്ടുണ്ട്. ഷാക്കിബ് അൽ ഹസന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. പുള്ളി പറയുന്നത് വളരെ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ഷാക്കിബ് അൽ ഹസൻ പറയുന്നത്, ടസ്കിൻ അവസാനം ടീം ഉള്ളിടത്തേക്ക് എത്തിയത്, അതായത് ഗ്രൗണ്ടിലേക്ക് ടീം ബസ് മിസ്സായി എത്തിയത് ടോസിന് മിനിറ്റുകൾക്ക് ജസ്റ്റ് മുമ്പാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ടസ്കിൻ അഹമ്മദ് വന്ന് ടീമിലെ എല്ലാ അംഗങ്ങളോടും മാപ്പ് ചോദിച്ചു. ഞങ്ങൾ അതിനെ നൈസായിട്ടാണ് എടുത്തത്. ഇത് അദ്ദേഹം മനഃപൂർവ്വം വരുത്തിയ ഒരു മിസ്റ്റേക്ക് അല്ല, അൺ ഇൻറ്റൻഷണൽ മിസ്റ്റേക്ക് ആണ്. ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചർച്ചയും കാര്യങ്ങളും ഒന്നും വേണ്ട എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. എന്നാൽ പോലും ഒരു ടീമംഗം, ടീമിൻ്റെ കീ പ്ലെയർ, വൈസ് ക്യാപ്റ്റൻ ക്രൂഷ്യലായിട്ടൊരു മത്സരം നടക്കുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മറുപടി? ഏതായാലും ബംഗ്ലാദേശി മീഡിയ ഇത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്, വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട്. ഇത് കോഴയാരോപണം ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ആളകത്ത് എന്തോ കുത്സിത പരിപാടികൾ നടത്തി ഉറങ്ങിപ്പോയതാണ് എന്ന് കരുതി വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട്. ഇതിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ബംഗ്ലാദേശി മീഡിയ എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ബംഗ്ലാദേശ് ക്രിക്കറ്ററുടെ കൊണ കൊള്ളാം അല്ലേടേ.